എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു പച്ചക്കായും ബീഫും ഒക്കെ പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഞാനാ കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാനല്ല കുക്ക് ചെയ്യുന്നത്, അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നിട്ടതാണ്. അപ്പോ കഴിഞ്ഞ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന വീഡിയോ, വൈഫിന്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തപ്പോ അതിന്റെ ലാസ്റ്റില് പച്ചക്കായും ബീഫിന്റെയും ആയിട്ടുള്ള ചെറിയൊരു ഒരു കറി വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു രാത്രി. അപ്പോ അന്ന് എല്ലാരും പറഞ്ഞതായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഈ കറി വെക്കുന്നതെന്ന് പറഞ്ഞു തരും. അപ്പോ ഇന്ന് നമുക്ക് ആ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോ ഞാനങ്ങനെ കുക്ക് ചെയ്യൊന്നുമില്ല, ഇനി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കുക്ക് ചെയ്യൂ കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ കുക്ക് ചെയ്യൊക്കെ ചെയ്യും, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. തള്ളലാന്നുള്ളത് എങ്ങനെ വിചാരിക്കണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾ എന്താണോ പറയുന്നത് ഞാനൊരു ചാലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. കമന്റ് ഇട്ടോളി, ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലാസ് മാത്രമൊന്നുമല്ല നമുക്ക് എടുക്കാനറിയാം, നമുക്ക് പലതും അറിയാം അല്ലേ. ഓക്കെ, റെഡി. അപ്പോൾ എന്തൊക്കെ ചേരുവകളാണ് ഇതിന് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതും നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പച്ചക്കായ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇവർ കട്ട് ചെയ്യും കേട്ടോ, എനിക്ക് കട്ട് ചെയ്യാനൊന്നും അറിയില്ല. വീഡിയോൻ്റെ ഇൻട്രോന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കായും പോത്തുമാണ്. പോത്തും കുട്ടൻ എന്തോ ആട്ടെ. ഓക്കെ, അപ്പൊ ഈ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക. ഇവിടെ കൊറേ പൊടികൾ കാണുന്നുണ്ടല്ലോ. ഇതില് 2 സ്പൂൺ മല്ലിപ്പൊടി, ഇതാ മല്ലിപ്പൊടി, മല്ലിപ്പൊടി. ഓക്കെ, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഓക്കെ, ഒരിത്തിരി ഗരം മസാല, അധികം ടേസ്റ്റ്, കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കൂട്ടിപ്പോയത് ഗരം മസാല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഈ മസാലക്കൂട്ട് എടുക്കേണ്ടത് ബീഫിന്റെ അളവിനനുസരിച്ചാണ് ഓവറായിട്ട് എടുക്കുന്നത്. പിന്നെ തക്കാളി 1.5 തക്കാളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക് അരിഞ്ഞിട്ടത്, പിന്നെ 1 ഉള്ളി, 2 തുണ്ട് കറിവേപ്പില, പിന്നെ നമ്മളെ ഈ ബീഫ് ബീഫില് നെയ്യുമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ബീഫ് വാങ്ങാൻ പോയത് ഞാനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ബീഫിന്റെ ആ നെയ്യുള്ള ഭാഗം അവരോട് പറഞ്ഞാൽ അതിൽ നെയ്യുള്ള ഭാഗം, പിന്നെ അതുപോലെ തന്നെ കൊട്ടും, പിന്നെ കുറച്ച് ഇറച്ചിയും, അതായത് എല്ലും കുറച്ച് ഇറച്ചിയുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ബീഫ് വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹം നമുക്ക് ഉഷാറായിട്ട് ബീഫ് തന്നിട്ടുണ്ട്. ആ വീഡിയോ ഇയാൾ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും മെയിനായിട്ട് വേണ്ടത് നമുക്കിവിടെ കാണുന്നത് പോലെയുള്ള ഈ ഒരു പിന്നെ നെയ്യുടെ ഭാഗവും അതുപോലെ തന്നെ കൊട്ടും അല്ലേ, എല്ലും. കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി സാധാരണ ഇതെന്താ ചെയ്യുന്ന പിന്നെ സാധാരണ ബീഫ് കറി വെക്കുമ്പോഴാണ് ഇത് വെക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി താളിച്ചതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ബീഫ് അതിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കും, കറി ഉണ്ടാക്കും. എന്നിട്ട് ശേഷമാണ് പച്ചക്കായി പച്ചക്കായി വെക്കുക അല്ലേ. എന്നാ പിന്നെ അതിലേക്ക് പോവാ. ഓക്കെ, അപ്പൊ നമ്മള് കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു ആ ഉള്ളിയും തക്കാളിയും നല്ലോണം താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉള്ളിയും പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കും. താളുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും തക്കാളി കൂടി ചേർത്തൊക്കെ നന്നായിട്ട് വാട്ടിപ്പിക്കണം. കുക്കിംഗ് ചാനലുകാരുടെ അടുത്ത് നമ്മളെടുത്ത് കിണറ്റിലിടൂലേക്കൂലേ. ഒരുപാട് ആൾക്കാർ കുക്കിംഗ് ചെയ്യുന്നുണ്ടല്ലേ, നമ്മളിതിൽ കുക്കിംഗ് ആയോ എന്നുള്ളത് ചോദിച്ചിട്ട് അതെ. നമ്മളിൽ പിന്നെ എല്ലാം ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ടാവും, കുക്കിംഗ് ഉണ്ടാവും, സാമ്പാറാണല്ലേ, എല്ലാം ഉണ്ടാവും. അങ്ങനെയുണ്ട്, ഞാനറിയില്ല കേട്ടോ. ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട പച്ചക്കറികളൊക്കെ വേഗം പിന്നെന്താ പറയുക വേവും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല എന്താ സംഗതി എന്നുള്ളത്. ഞാൻ ഇവരോട് ചാലഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് ഇവർ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാലോ ഇല്ലേ, അറിയൂലേ. ഒരു ദിവസം ഫുള്ള് എന്നൊക്കെ പറയുമ്പോ പോലെ അധികാവൂല. അല്ല വേണ്ടി, മിക്കവാറും വേണ്ടി വരുമല്ലോ ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോ തക്കാളി ഉള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേവിപ്പിക്കുക. പിന്നെന്താ അത്, പിന്നെ അടുത്ത് കറിവേപ്പില പിന്നെ ഇടുക അല്ലേ.
കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ തന്നെയല്ലേ വീഡിയോ എടുക്കൽ, സാധാരണ കുക്കിംഗ് വീഡിയോ. പുകയെല്ലാം വരുന്നുണ്ടല്ലോ, കരിഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം സെറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് മസാലപ്പൊടി ചേർക്കാം. നേരത്തെ നോക്കിയല്ലേ ആദ്യം, അങ്ങനെ ഒന്നുമില്ല, എല്ലാം മൊത്തമായിട്ട് മിക്സ് ചെയ്ത്. ഓക്കെ. ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടുക, അപ്പൊ അതിന് കണക്കാക്കിട്ട് ഓവർ ആവണ്ട. ഇത് സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ അല്ലേ, വേറെ മാറ്റമൊന്നുമില്ലല്ലോ, പ്രത്യേകമായിട്ടുള്ള സംഗതി ഒന്നുമില്ലല്ലോ. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ബീഫ് വെക്കല്ലേ. എന്നാലും ഇങ്ങനെ വെച്ചാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. ഈ ഒരു മോഡലില് ബീഫ് വെച്ചിട്ടുണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോ ഇതുപോലെ തന്നെയാണെങ്കിലും എല്ലാരും വെക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങക്ക് ബീഫ് ഇട്ടോ, ബീഫിന്ന് വെള്ളം ഇറങ്ങുന്നത് കണ്ടോ, നമ്മള് ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ വെച്ചതാട്ടോ. രാവിലത്തെ ഫുഡാ, ഇപ്പൊ ഏകദേശം 11 മണിയായിട്ടുണ്ട്. വേഗം ഓക്കെ. അപ്പൊ നേരത്തെ നമ്മള് പിന്നെ അവിടെ പിന്നെ തയ്യാറാക്കി വെച്ച ബീഫ് മൊത്തം അല്ലെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അല്ലെ. നന്നായിട്ട് ഇളക്കട്ടെ. ഓക്കെ. പോത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും, അപ്പൊ ഓവർ ആക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ അപ്പൊ. ടു ഗ്ലാസ് വാട്ടർ, പച്ചവെള്ളം ഒഴിച്ചു. എത്ര വിസിൽ അടിയേണ്ടി വരും ഏകദേശം ഇത് വേവാൻ വേണ്ടിയിട്ട്? അപ്പൊ സാധാരണ നമ്മള് ഇറച്ചി പിന്നെ കറി വെക്കുന്ന പോലെ തന്നെ 5-6 വിസിൽ വേണമെന്നാണ് അവര് പറയുന്നത്. 5-6 വിസിലിന് വരെ ഇനിയിപ്പോ കാത്തു നിൽക്കാം. അപ്പൊ നേരത്തെ നമ്മള് പിന്നെ കുക്കറിൽ വെച്ച ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 750 ഗ്രാം ബീഫ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പച്ചക്കായ് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 10 കായോളം പച്ചക്കായ് ഉണ്ടാവും. ഏകദേശം ഒരു 1 kg അടുത്ത് അല്ലേ, 1 kg അടുത്ത് പച്ചക്കായ് ഉണ്ടാവും. 10 കായ് പച്ചക്കായാണ്. ഇതൊരു 750 ഗ്രാം ബീഫ് ആണ്. ഓക്കെ. ഇനി അടുത്ത് ഓക്കെ, ഈ പച്ചക്കായ് മൊത്തം ഇതിൻ്റെ അകത്തേക്ക് ഇടുക അല്ലേ, കറിയിലേക്ക് ഇടുക. അപ്പൊ പച്ചക്കായ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ബാക്കി പച്ചക്കായ് ഇതുകൂടി ഇട്ടിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക അല്ലേ. ഈ ഒരു കറിയും പച്ചക്കായും കൂടി ഇട്ട് മിക്സ് ചെയ്യുക അല്ലേ. ഇനി അടുത്ത പരിപാടി ഇത് നേരെ ഇതൊന്നുകൂടെ. ഓക്കെ. അപ്പോ ഇതില് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം അല്ലേ, പച്ചക്കായ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഇതിപ്പോ ഞാനാ പറഞ്ഞിരുന്നത്, ഉമ്മ ബേക്കുന്ന ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, അതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. ഉമ്മയാണ് ബേക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇപ്പം വരും ഉമ്മാനെ കാണിക്കുന്നു പറഞ്ഞ കമന്റ് വരും. അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഇത്ര മതിയാവൂലെ. അപ്പോൾ ഇത് ഇവിടെ ഒരു അരവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരയ്ക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇപ്പോൾ വെച്ച പച്ചക്കായിന്റെ ആ കറിയും കൂടി ഓക്കെ. ആ പച്ചക്കായി ഇനി എത്ര അടുപ്പത്ത് വെക്കേണ്ടി വരും, എത്ര വിസില് ആ പച്ചക്കായിക്ക് വേണ്ടി വരും? ഒരു 3 whistles. 3 whistles അല്ലേ. ഇതിൽ അരവിൽ എന്തൊക്കെയാ കൂട്ടിയിട്ടുള്ളത്? അരവിൽ ഒരു 1/2 തേങ്ങ. ഹാഫ് തേങ്ങ, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു അത്ര തന്നെ ചെറിയ, പിന്നെ 2-3 പച്ചമുളക് ചേർത്ത് നന്നായിട്ട് അരിക്കുക. ഈ അരിപ്പ് അതിലോട് ചേർക്കും. ഈ ഒരു അരിപ്പ് നമ്മള് വെന്തതിന് ശേഷം അല്ലേ, ഒരു 3 whistles അടിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർത്തിട്ട് ഇളക്കിട്ട് വറവൊന്നും ഇടണ്ട, ഒന്നും വേണ്ട. ഓക്കെ, റെഡി. എന്നാ പിന്നെ അത് കാണല്ലേ.
അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചിരിക്കുന്ന അർണബിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടോ, ബാക്കി സാധനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു അർണബിന് പിന്നെ പയറ് കൊടുക്കുക, അതുപോലെ തന്നെ ക്യാരറ്റ് കൊടുക്കുക, കാബേജ് കൊടുക്കുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. അർണബ്, അർണബ് പയർ കഴിക്കൂല, കൊടയുന്നു കുളിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മളെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള ഒരു കടേക്കോല്, കടേക്കോല് എന്നല്ലേ പറയാം, ആ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മിക്സ് ചെയ്യുന്ന ഒരു സാധനം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലേ. എന്നാ മിക്സ് ചെയ്ത് തുടങ്ങിക്കോ. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ പച്ചക്കായി അത്യാവശ്യം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് അല്ലേ, ആ കൂട്ട് ഇതിലേക്ക് ഇടുക. ഓക്കെ, പച്ചക്കായി ഇവർ എണ്ണ കൊണ്ടാണ് കേട്ടോ ഈ ഇളക്കിപ്പിച്ചത്. സൈഡായി ഓക്കെ. അപ്പൊ ആ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൂട്ടടക്കം ഇളക്കിക്കോളക്കിട്ടില്ലേ കുറച്ച്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കറിയും അതുപോലെ തന്നെ പിന്നെ ഫുഡും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് പറഞ്ഞിട്ടില്ല, ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഏകദേശം സമയം എനിക്ക് തോന്നുന്നത് 12:00 കേട്ടോ. സമയം വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഫുഡ് കഴിക്കേണ്ട സമയം 12:00. കാരണം നല്ല ഉഷാറായിട്ട് ഇങ്ങനെ എടുക്കണമല്ലോ, നമുക്ക് പറ്റുന്ന പോലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇതാണ്, നല്ല മണം തന്നെ വന്നിട്ട് വായിൽ കപ്പലോടാനുള്ള വെള്ളം കേട്ടോ. കഴിച്ചോ, സൂപ്പർ സാധനമാണ്, സൂപ്പർ സാധനം എന്ന് വെച്ചാൽ ഈ ബീഫിന്റെയും ഈ പച്ചക്കായന്റെയും ഒക്കെ ടേസ്റ്റും കൊണ്ട് കയറിയിട്ട് നല്ല എരിവുണ്ട്, നല്ല പുളിയുണ്ട്, നല്ല അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉണ്ടെന്ന വീഡിയോ. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, താഴെയുള്ള സംഗതി ഞെക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സംഗതികളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ, കൈക്കട്ടെ കേട്ടോ.